السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين بالله. أما بعد، فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤتي الحكمة ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. صدق الله مولانا الأمين. إن الناس لكم تبع وإن رجالا يرثونكم من أقطار الأرض يتفقهون في الدين فإذا أتوكم فاستوصوا بهم خيرا. وصدق رسوله الكريم. وندرا ഉൽക്കാടകൻ ബഹുമാനപ്പെട്ട ഷഹീദ് ഹൈദർ അലി ഇസ്ലാം തങ്ങളവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത സാധാത്തുക്കളെ, സമസ്ത നേതാക്കളുമായി നേതാക്കളായ ഉലമാക്കളെ, മറ്റ് ഇവിടെ പങ്കെടുത്ത ഉലമാക്കളെ, ഉമറാക്കളെ, സന്നദ്ധേറ്റുവാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന പണ്ഡിതന്മാരെ, ഈ സ്ഥാപനത്തിന് പല നിലക്കും സഹായിച്ച സഹോദരങ്ങളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിന് ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഇതിന് കളമൊഴിച്ച് സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അള്ളാഹുത്താല രണ്ടു വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മഹത്തായ സ്ഥാപനത്തിൽ ഉയർച്ചയുടെ ഉയർച്ചയിലായി അള്ളാഹുത്താല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ് എന്ന ഹദീസ് എല്ലാ ആളുകൾക്കും അറിയുന്ന ഹദീസാണ്. അപ്പം ബഹുമാനപ്പെട്ട ദീൻ നിലനിൽക്കണമെങ്കിൽ ഇൽമുണ്ടായേ പറ്റൂ. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ദർസും മറ്റും ശരിയായി നടത്താൻ പറ്റിയ ചില ആളുകൾ എക്കാലത്തും വേണം. അതുപ്രകാരം തന്നെ പൊതുജനങ്ങൾക്ക് ഉപദേശം വഴുതു പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിനെ നന്നാക്കി തീർക്കുന്ന മറ്റൊരു വിഭാഗം ഇവിടെ വേണം. ആഹൃസമാനാവുമ്പോൾ പ്രത്യേകിച്ചും ദീനിന്റെ എതിരാളികളുണ്ടാവും. അപ്പൊ ഈ ലോകത്ത് രണ്ടു മൂന്ന് വിഭാഗം ഏതായും ഏത് സമയത്തുണ്ടാവും. അതായത് ഉയർന്നു പഠിക്കണം, നല്ല ഫഖീഹാവണം, നല്ല മുദല്ലിസാവണം, നല്ല മുഫ്തിയാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അതിനൊന്നും പെട്ടെന്ന് സാധിച്ചെന്ന് വന്നോളുന്നില്ല. അതുകൊണ്ട് നല്ല ഉപദേശം കേട്ട് മനസ്സൊക്കെ ക്ലിയറായി നന്നായി ജീവിച്ച് മരിക്കണം എന്നുള്ളൊരു വിഭാഗം. അവർക്ക് നന്നായിട്ട് വഴുതു പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമൂഹം ഇവിടെ വേണം. മറ്റൊന്ന് ജാതിൽഹും മില്ലത്തി ഹിയ അഹ്സൻ. ദീന്റെ എതിരാളികൾ എക്കാലത്തുണ്ടാവും. ആഹൃതമാനാവുമ്പോൾ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും വർദ്ധിച്ചു വരും. ഉണ്ണിനബി തന്നെ പറയുകയുണ്ടായി, എന്റെ സമൂഹത്തിൽ 73 സംഘം പിരിഞ്ഞു വരും എന്ന്. അതിൽ ഒരു സംഘം മാത്രം വിജയിച്ചവര്, മറ്റ് 72 സംഘം നരകത്തിലാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ മുസ്ലിം സംഘടനകളാണ് ആ 73 പിരിയുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ മുസ്ലിമീങ്ങളും മറ്റുമൊക്കെ കൂട്ടിപ്പിടിച്ചാണ് 73-ഉം 700-ഉം കഴിയൂല. അപ്പൊ അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹം 10-73 സമൂഹമായി പിരിയും. അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും പല ശാഖകളായിക്കൊണ്ട്. ഒരു പാർട്ടി മാത്രമേ അതിൽ വിജയിച്ചവരുള്ളൂ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ പാർട്ടി ഏത്?
മറ്റ് 73 വിഭാഗത്തിന്റെ വാദങ്ങൾ, അതിന്റെ തകരാറ് എന്താണ്? ഇതൊക്കെ പഠിച്ച ഒരു വിഭാഗം എക്കാലത്തും ഈ ലോകത്ത് വേണം, എങ്കിൽ മാത്രമേ ഇതിൽ നിലനിൽക്കുള്ളൂ. നല്ല മുദരിസായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തദരീസ് നൽകി അവരെ ഉയർത്താൻ പറ്റിയ വിഭാഗം വേണം. നല്ല വഴവ് കേട്ടിട്ട് നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വേണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഈ വിഷയം പല നിലക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ തക്കും മിങ്കും ഉമ്മത്തു നദഊന ഇലൽ ഖൈർ വയഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾപ്പെട്ട ഒരു വിഭാഗം ഉണ്ടാവണം, യദഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ജനിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവണം. വയഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ, ഇവിടുത്തെ മുങ്കറാത്തുകൾ നിഷേധിക്കുന്ന മഅറൂഫാത്തായ കാര്യങ്ങൾ ജനങ്ങളെ ഉപദേശിച്ച് കൽപ്പിച്ച് നന്നാക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതൊക്കെ താനുണ്ടാവുന്ന കാര്യമല്ല, വളരെ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചുണ്ടാകണം. രണ്ട് വിഭാഗം മാത്രം ഉണ്ടെങ്കിലേനെ ഇവിടെ ചുരുങ്ങിയത് ഇവിടെ ദീൻ നിലനിൽക്കുള്ളൂ. ഒന്ന് ഉമറാക്കൾ, ഉമറാക്കളെ അങ്ങനെ പഠിപ്പിച്ച് ഉണ്ടാക്കി തീർക്കാൻ കഴിയൂല. അത് അള്ളാഹു തആല ഉദ്ദേശിച്ച ആളുകളെ പരീക്ഷണത്തിന് വേണ്ടി നേതാവും കാത്തി വെക്കും. മറ്റേ വിഭാഗം ഉലമാ എന്നത് പഠിപ്പിച്ച് വളർത്തന്നെ വേണം, താനെ ഉലമാവുണ്ടാവും. ഉമറാക്കളെ അങ്ങനെ പഠിപ്പിച്ചുണ്ടാക്കി കോളേജിൽ നിന്ന് വാർത്തെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഉലമാവിനെ വാർക്കണ കോളേജ്, ഇതുപോലെ നന്ദി കോളേജ്, ജാമിയ നൂരിജ കോളേജ്, അങ്ങനെ പല കോളേജുകളുമുണ്ട്. ഉമറാക്കളെ വാർക്കണ കോളേജ് നമ്മൾ കേട്ടിട്ടില്ല, ഉണ്ടായിട്ട് കാര്യമില്ല. അത് അവഷ്ടപ്പെട്ട ചില ആളുകളെ താൽക്കാലികമായി ആ രംഗത്തിൽ എത്തിക്കും, എന്നിട്ട് അവന്റെ പ്രവർത്തനം വീക്ഷിച്ചതിനനുസരിച്ച് അവന് കൂലിയുണ്ട്. അത് വാർത്തെടുക്കാൻ കഴിയില്ല. ഈ സമൂഹം അത് വാർത്തെടുക്കുന്നു വേണം. ആയത്ത് വേറെയും പറയുന്നു, ഫലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തി മിന്നും ത്വായിഫത്തുൻ ലിയതഫഖഹു ബിദ്ദീൻ, ദീനിൽ ഇൽമു കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്നൊരു പാർട്ടി എന്താ പോകാത്തത്? ലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, അവരെ ജനങ്ങളെ അവർ വളരെയധികം ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി, ലഅല്ലഹും യഹദറൂ, എന്നാ ജനങ്ങൾ നന്നായിത്തീരും. അതിനുവേണ്ടി ഒരു സംഘം, എന്താ നിങ്ങൾ പോകാത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സംഘം എക്കാലത്ത് ഇവിടെ ഉണ്ടാവണം, അതുണ്ടാക്കണം. മുസ്ലിം സമൂഹമാണ് അതുണ്ടാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മുടെ മുൻഗാമികൾ ഇത്ര വലിയ സ്ഥാപനങ്ങളെല്ലാം പടുത്തുയർത്തി വിലമാകുന്ന വാർത്തകളുള്ളത്. ധാരാളം മാലിന്യങ്ങൾക്ക് ഇന്നിവിടെ സനത് കൊടുക്കാൻ മഹാനായ തങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആഹൃതമാൻ വരും തോറും ഈ മേഖല ചുരുങ്ങി 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 വരും. എത്രയോ വലിയ വലിയ പള്ളി ദിവസുകൾ, മഖ്ദൂമിയകൾ നടത്തിയ വലിയ വലിയ പള്ളി ദിവസുകൾ, പൊന്നാണി വലിയ ജുമായത്ത് പള്ളി ആസ്ഥാനമായി, ഇതൊക്കെ ക്ഷീണിച്ച് ഇപ്പോൾ നമ്മളെ കാക്കകാരണവന്മാരെ ആധാരൊക്കെ ട്വീറ്റ് ഞങ്ങളൊക്കെ സമീപിക്കുകയാണ്. ഞങ്ങളെ മാതാപിതാക്കൾ ഇത് ദർസിന് വേണ്ടി ഒപ്പിയതാണ്, ഞങ്ങൾക്ക് മുതലിസയും കിട്ടുന്ന കുട്ടികളും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് നടക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ ആസർദമാനല്ല, അങ്ങനത്തെ ആ വകുപ്പ് ചുരുങ്ങി 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 വരും. മറ്റ് ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിൽ ലക്ഷക്കണക്കിൽ ചെലവാക്കിയുണ്ട്, അതിന് വല്ലാത്ത ആളുകളുണ്ടാവും, ധാരാളം ആളുകളുണ്ട് നമുക്കറിയാം. പക്ഷേ ഇതിൽ വരുന്ന അപാകത, പരിശുദ്ധ ഖുർആനിൽ തെറ്റിന്റെ നിഷേധിക്കാൻ പാടില്ലല്ലോ. യുത്തിൽ ഹിക്മത്തമയ്യഷാൽ, ഹിക്മത്തിന് അവൻ ഉദ്ദേശവിൽക്ക് കൊടുക്കും. ഒമയ്യൂത്തൽ ഹിക്മത്ത, ഹിക്മത്ത് നൽകപ്പെട്ടാൽ ഒക്കത് ഊത്തിയ ഹൈറം കസീറോ, ധാരാളം ഹൈർ അവൻ നൽകപ്പെട്ടു. പക്ഷേ ഒമാ എർദക്കുറില്ല ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമാണ് ഈ വിഷയം ചിന്തിക്കൽ.
അപ്പൊ ഈ കാലഘട്ടത്തിൽ അധിക വിദ്യാർത്ഥികളും പഠിക്കാൻ മുമ്പൊക്കെ പോയിരുന്ന അവരെ പിൻഗാമികളൊക്കെ ഇപ്പൊ ചോദിക്കുന്നത് എന്തങ്ങനെ മൂല്യരായി കിട്ടുക, ഒരു മൂല്യരായതുകൊണ്ട് എന്ത് കിട്ടും? പരിശുദ്ധ ഖുർആൻ പറയണേ എല്ലാ ഹൈറും ഒരാൾക്ക് ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഹിക്മത്ത് നൽകും. ഹിക്മത്ത് എന്നതിന്റെ അർത്ഥം അമൽ, ഇൽമ് ശരിക്ക് പഠിച്ചു അതനുസരിച്ച് അമലും വേണം. ഇന്ന് അധിക വിദ്യാർത്ഥികൾക്കും ആ ചിട്ടപ്രകാരം പഠിച്ചതിനനുസരിച്ചുള്ള അമലില്ല. അപ്പൊ രണ്ടും കൂടി കൂടാത്തത് കൊണ്ട് അതിന് വലിയ ഗ്യാസ് കിട്ടൂല. അപ്പൊ പിന്നെ അപ്പോൾ ചോദിച്ചു എന്താ ഇപ്പൊ ഇതിന് കിട്ടല്? നമ്മൾ ഉസ്താദന്മാരായ പല മഹാന്മാർ അവരെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്താ അതിന് കിട്ടിയെന്ന് നിൽക്കുന്ന ചോദിച്ചാൽ ഒരുപാട് കിട്ടി. മഹാനായ കണ്ണിയത്തുസ്താ തങ്ങളവറുകൾ അല്ലാമ കുത്തുബി തങ്ങളവറുകൾ അവരോടൊക്കെ ചോദിച്ചാൽ ഇതെത്താതുകൊണ്ട് കിട്ടുക എന്ന് ചോദിച്ചില്ല. ഇതുകൊണ്ടേ കാര്യമായിട്ടൊക്കെ കിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് കിട്ടുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞു യുക്തിൽ ഹിക്മത്തമായി യഷാ, അള്ള ഉദ്ദേശ വിലക്ക് ഹിക്മത്ത് കൊടുക്കും. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ അമൽ, അവൻ പഠിച്ചതനുസരിച്ച് കറക്റ്റായിട്ട് അമൽ. അങ്ങനെയാണ് ചെയ്തു വന്നാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ഉസ്താദന്മാരെ മാതിരി ഹൈ പവറിൽ വരാം. അപ്പൊ എന്താ കിട്ടൽ? കിട്ടുന്നത് മുഴുവൻ നുണിന് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് അവർക്ക് പറയാനുള്ളത്. നമ്മളെ കാലം വന്നപ്പോൾ അവർ പറയാം മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താ ഇതുകൊണ്ട് തലകെട്ട് കെട്ടി 10-15 കൊല്ലം അങ്ങനെ മെനക്കെട്ടിട്ട് എന്ത് കിട്ടാനാണ്? ഒരു മദ്രസാമാലിയുമാവും അതല്ല വേറെ എന്തൊരു ബാങ്ക് കൊടുക്കുന്ന ഒരാളാവും എന്നല്ലാണ്ട് എന്ത് കിട്ടും എന്നൊരു ചോദ്യം. ഖുർആൻ പറഞ്ഞത് കിട്ടലൊക്കെ അതുകൊണ്ടാ കിട്ടല്. അസ്ബാബുൽ ഗൈന പല നിലക്കുമുണ്ട്. കച്ചവടം കൊണ്ട് ഐശ്വര്യം കിട്ടിയേക്കും ചില ആൾക്ക്, ചില ആളുകൾക്ക് ഗൾഫ് പോയ സൗകര്യം കിട്ടിയേക്കും. പക്ഷേ അത്തുക്കനും അസ്ബാബുൽ ഗൈന ഐനന്റെ സബബുകൾ വെച്ച് ഏറ്റവും ശക്തിയുള്ളത് മഹാന്മാർ പറഞ്ഞത് ഈ ഹിക്മത്ത് കരസ്ഥമാക്കലാണ്. അതായത് ശരിയായ ഇൽമും അനുസരിച്ച് അമലും റെഡിയേഷൻ ചെയ്താൽ ഏറ്റവും വലിയ ഐശ്വര്യം. ഇങ്ങനെ കമച്ചു നോക്കുന്ന ഒരു ഐശ്വര്യം ഇദ്ദുന്യ ഒഫിൽ ഖബരി ഒഫിൽ ആഖിറ. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ദുന്യാവിലും ഖബറിലും ആഖിറത്തിലും മുതലാളിയാണ്. സാറെ നമ്മൾ മുൻകഴിഞ്ഞ മഹാന്മാരായ ഉസ്താദന്മാർ പഠിക്കേണ്ട കാലത്താണെന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് കിട്ടുക എന്ന് കിട്ടും നോക്കുക. അപ്പൊ നമ്മളിൽ നിന്ന് അമൽ അതിന് ചിട്ടപ്രകാരമുള്ളത് കുറെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതിന്റെ ഫലം അനുഭവപ്പെടാൻ കഴിയണില്ല. ബഹുമാനപ്പെട്ട പുണ്യ നബിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൈ യുരിദില്ലാഹു ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, എല്ലാ ഹൈറും അള്ളാഹുവിന് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, എല്ലാ ഹൈറും എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ഖബറിലും അതിന്റെ ശേഷമൊക്കെ എല്ലാ ഹൈറുവിനും കൊടുക്കാൻ തീരുമാനിച്ചാണെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അള്ളാഹുത്തിൽ അവനെ ഒരു ഫഖീഹാക്കും, വലിയൊരു ആലിമാക്കും, ഒരു ഉഖറവയെ പണ്ഡിതനാക്കും. അത് അങ്ങനെ ആയി വരുമ്പോഴെങ്കിൽ എല്ലാ ഹൈറുവിനും കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു. ഈ മേഖലയിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന എത്തതുകൊണ്ട് കിട്ടില്ല നിർത്തുകയാണ്. അപ്പൊ നമ്മൾ വഴിവേച്ച് പോയിട്ടുണ്ട് കുറെ ആളുകൾ. അതായത് ഇങ്ങനെ പഠിച്ചാൽ അങ്ങനെ പഠിച്ചു, ആ പഠിച്ചതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യണില്ല. നിസ്കരിക്കൽ എങ്ങനെ എന്ന് നമ്മൾ പഠിക്കുന്ന കിതാബിലുണ്ട്. ഇന്നിക്ക് രീതിയിലാണ് നിസ്കരിക്കേണ്ടത്. അവന് ഹുളൂറുൽ ഖൽബ് അതിന്റെ എല്ലാ ആദാബും മര്യാദ അനുസരിച്ച് നിസ്കരിക്കണം. ഇതാണ് നമ്മൾ ഉസ്താദന്മാർ ചെയ്തിരുന്നത്. ഇതുകൊണ്ട് ഒരു വലിയ സ്ഥാനമാനങ്ങളുണ്ട്. അപ്പൊ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ ദുന്യാവിലും ഖബറിലും അതിന് ശേഷം കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ഈ വകുപ്പാണ്. പക്ഷെ ഈ വകുപ്പിനെ കറക്റ്റായിട്ട് ഇപ്പം പിൻ തലമുറ അത് ശരിക്കും ഉപയോഗിക്കാത്തതുകൊണ്ട് വലിയ ഫലവത്തായി കാണാത്തതുകൊണ്ട് ഉസ്താദ് രക്ഷിതാക്കന്മാരും കുട്ടികളും ചോദിക്കും എത്താത്തതുകൊണ്ട് കിട്ടുക. അപ്പൊ നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പഠിച്ചത് പ്രാവർത്തികമാക്കണം. മൻ അലീമ ബീമാ അലീമ ബീമാ അമീല മൻ അമീല ബീമാ അലീമ, അറിഞ്ഞതുകൊണ്ട് അമൽ ചെയ്താൽ അല്ലമോഹുവാഹു മാലമ്യാവിലം, അറിയാത്ത പലതും അള്ളാഹു പഠിപ്പിക്കും ഇന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല വൈബിയായ ഇൽമുകളും നൽകും.
എന്നുള്ള നിബന്ധന പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. എന്നാൽ വേറെ പല മഖാമുകളും സ്ഥാനങ്ങളും അങ്ങ് ഓരോ കൊടുക്കും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അങ്ങനെ മുൻ കഴിഞ്ഞ ഉസ്താദന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടതാണ്. അപ്പൊ നമ്മൾക്ക് എന്റെ ദേഹത്തിനോടും നിങ്ങളോടും പറയാനുള്ളത്, നമ്മൾ പഠിച്ചത് വളരെ ചിട്ടയിൽ മോക്കതായ സുന്നത്തൊന്നും ഒഴിക്കാതെ നമ്മൾ പഠിച്ചത് മുഴുവൻ കഴിവതും പ്രാവർത്തികമാക്കിയാൽ അതിന്റെ ഉയർച്ചയാണ്. ഉസ്താദന്മാരൊക്കെ ഉയർന്നത് അങ്ങനെ, അതിനെ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലദീന ജാഹദു ഫീന, നമ്മളിൽ ജിഹാദ് നടത്തിയവർ, കഠിനാധ്വാനം ചെയ്ത് പഠിച്ചവർ, ലനഹ്ദിയന്നഹും സുബുലന, നമ്മളെ പ്രത്യേക പ്രത്യേക വഴികൾ നാം അവർക്ക് പിന്നീട് മനസ്സിലാക്കി കൊടുക്കും. ലദുന്യായ അറിവും അവനക്ക് നൽകും. ലദുന്യായ അറിവ് കിട്ടണമെങ്കിൽ ശരിയായ നിയമപ്രകാരം വളരെ ചിട്ടയിൽ ജീവിച്ച് പോരണം. ഇന്ന് കഠിനാധ്വാനമില്ല, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനില്ല. അപ്പൊ എത്ര പൊന്നോട് കിട്ടണമെന്ന് ചോദ്യം ബാക്കിയാകും. അത് നമ്മൾ വളരെയധികം കരുതണം. ചില മഹാന്മാർ പാടിയത് എന്റെ അധ്വാനത്തിന്റെ കണക്കനുസരിച്ച് വലിയ വലിയ ഉയർന്ന സ്ഥാനമാനങ്ങൾ എനിക്ക് കൈവശപ്പെടുത്താം. അമംതലബൽ സഹറല്ലയാലി, ഉയർന്ന സ്ഥാനം ആഗ്രഹിക്കുന്നു എങ്കിൽ രാത്രി ഉറക്കളച്ചും പഠിച്ചേണ്ടി വരും, ഉറക്കളച്ചും ഒരു ഭാഗത്തെടുക്കേണ്ടി വരും. മഹാന്മാർ ചില സ്ഥലത്ത് വിശദീകരിക്കുന്നു, നമ്മൾ തഹജ്ജുദാണ് രണ്ടരക്കായ കൂടി നിസ്കരിച്ചില്ല, സുബഹിന്റെ നിസ്കാരം ഇശാന്റെ ഒതു കൊണ്ട് നിസ്കരിക്കുന്നവൾ രാത്രി വന്നില്ല, അത്ര വലിയ ഷഹീദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാന്മാരെ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് മുപ്പരാ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യാപകൻ ഷഹീദ് ബിൻ മുസയ്യിബ്. യസീദിന്റെ പട്ടാളം മദീനയിൽ വളഞ്ഞു. യൗമുൽ ഹറയിൽ മദീന പള്ളി കുറെ ദിവസം ഖാലിയായി, ആൾക്കടുക്കാൻ കഴിയാത്ത രീതിയിൽ പട്ടാളം വളഞ്ഞു. പള്ളിയിൽ ഒരേ ഒരു വ്യക്തി മാത്രം ഉണ്ടായിരുന്നു, സഹീദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അവർക്കൊരു പേടി, കാരണം ആ യാദി നിലക്കാണ് മുപ്പര ഇൽമും അമലും മുപ്പര ഉപയോഗിച്ചത്. ആരെ പേടിച്ചാണ്? പബ്ലിക്കത്തിനല്ലാണ്ട് മൂപ്പര് പള്ളിയിലുണ്ടായിരുന്നു. സഹീദ് ബിൻ മുസയ്യിബ് ബാങ്ക് കൊടുക്കുന്ന സംഗതിയൊക്കെ വന്നതായി കുറെ ദിവസം. കുഞ്ഞിനബിന്റെ കബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന്റെ ഈണം കൊണ്ടായിരുന്നു മഹാനഗറുകൾ നിസ്കാരം കിട്ടിയിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനുള്ള ആളില്ല, ഒരു കുട്ടിയാണ് കടക്കാൻ പേജ്, ആ പട്ടാളം വളഞ്ഞേക്കാണ്. പക്ഷെ മുപ്പരൊക്കെ അവന് അവയിൽ പെട്ടെന്ന് ഒരു മഹാനായിട്ട് എണ്ണുന്നപ്പോൾ രാത്രി ഒന്നായിട്ട് ഉറക്കളച്ചിട്ട് ഇശാന്റെ ഉള്ളുകൊണ്ട് ഉപയോഗിക്കുന്നവൻ മഹാന്മാരെ എഴുതുന്ന മറ്റൊരു വ്യക്തി അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു ഹബീബുൽ അജമി ഇവലൊക്കെ ആ ജാതിക്കാരാണ്. രാത്രി ഉറങ്ങണത്തണില്ല, ഇബാദത്തും തഖ്‌വയും. അപ്പൊ അത് അവർക്കൊക്കെ വലിയ ഹൈ പവർ ഉണ്ടായി. റാബിയത്തുൽ അദവിയ മഹദിയും പെണ്ണുങ്ങളുണ്ട്, അങ്ങനെ വലിയ വലിയ മഹാന്മാരുണ്ട്. അവരൊക്കെ രാത്രി ഉറങ്ങാതെ ഇബാദത്തും തഖ്‌വയും പോണവരാണ്. അവർക്കൊരു പേടി, ഒരാളെ പേടിയില്ല. യസീദിന്റെ പട്ടാളം വളഞ്ഞിട്ടും വാങ്ങിയില്ല. റാബിയത്തുൽ അദവിയ മഹദി ഒരടിമ സ്ത്രീയായിരുന്നു ആദ്യം, വിരൂപിയായ കറുത്ത ഒരു മെല്ലിച്ച ഒരു പെണ്ണാണ്. മൂപ്പരെ ആ പെണ്ണിന്റെ ഉടമസ്ഥൻ ചെയ്ത് അതിനെ കൊണ്ട് കഴിയും, പെണ്ണിന്റെ ആവശ്യം അച്ഛൻ പറ്റൂല്ല. അങ്ങനെ അടിമ കച്ചവടം ചെയ്യുന്ന ചന്തയെ കൊണ്ടുപോകും വിറ്റുകിട്ടാൻ. അങ്ങനെ ചില സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് വട്ടം മടങ്ങി, ആർക്കും കൂടില്ല.
പിന്നെയും കൊണ്ടുപോകും, ഇന്നത്തെ ചന്ത വരുമ്പോൾ പിന്നെയും കൊണ്ടുപോകും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു മുതലാളി അയാളിത് കണ്ട് ഇങ്ങനെ അയാളിത് എന്നും ദുഃഖം കൊണ്ടുവരുന്നു ആ ചെലവൊന്നും ആകുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഏതായാലും എത്തിച്ച് ചെല്ലിയാൽ വലിയ പുണ്യമുണ്ടല്ലോ, നമുക്ക് മറ്റാവശ്യത്തിനത് പറ്റൂലെങ്കിലും ശരി, അതിനെ വാങ്ങിയിട്ട് എത്തിച്ചില്ല ഞാൻ തയ്യാറാണ് എന്ന് മഹാനവർ പറഞ്ഞ് ആ പെണ്ണിനെ വാങ്ങി പൈസയും കൊടുത്ത് എത്തിക്കും ചെല്ലി. മാതി പിന്നെ നേരിട്ട് പോയത് അക്കാലത്തുള്ള വലിയൊരു ഷെയ്ഖ്, ഒരു മുറബിയായ ഷെയ്ഖിനെ കൈ തുടർച്ചാണ് പോയത്. അങ്ങനെ മഹദി ഫിൽമ് പഠിച്ചു, ഇബാദത്തിൽ മുഴുകി, എത്രത്തോളം രാത്രി ഉറങ്ങാത്ത രീതിയിൽ ഇഷാന്റെ ഉള്ളുകൊണ്ട് ഉപഹരിസ്കരിക്കുന്ന അവസ്ഥയിൽ പ്രമണിയെടുത്തു. ഭാഗ്യത്തിൽ അത് വീഴ. അപ്പൊ ഒന്നായിട്ട് ഇക്കാരം ഉറങ്ങാതെ ഇബാദത്തിനെ കൂടുതലും ഇപ്പം ലിസ്റ്റ് 32 ലിസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് വലിയ ഉയർച്ചയായി. മിസറിലെ മഹദി താമസിക്കുന്ന ആ കുടിലിന്റെ മുന്നിൽ നേരെ അങ്ങോട്ട് ബൊൽത്താല് വൈകുന്നേരമാകണമെങ്കിൽ ആൾ ക്യൂ ആണ്. ആരാണ് ഈ ക്യൂ? സുഹാദ് മിസ്റോ വിലമാ ഗുഹാ മിസറിലെ ആലിമീങ്ങൾ, സാഹിദീങ്ങൾ, മിസറിലുള്ള വലിയ വലിയ മഹാന്മാർ ഈ മഹദിയുടെ വീടിന്റെ മുന്നിൽ ക്യൂ ആണ്. എന്താ ഓരോ വിഷയം പറയാനും ദ്വാരപ്പിക്കാനും വരികയാണ്. ഒരു കൊല്ലം തീർന്നതിന്റെ മുമ്പ് വലിയ ഉയർന്ന സ്ഥാനത്തെത്തി എന്ന് മഹാന്മാർ റാബിയത്തുൽ അദവിയെ പറ്റി പറഞ്ഞു. അങ്ങനെ പെരുത്താവ് ഇങ്ങനത്തെ മഹാന്മാരും മഹാദികളും ഉണ്ടാവുമ്പോൾ നമ്മൾ എൽമ അടിക്കുന്ന നമ്മൾ ഒരു രണ്ടരക്കാലത്ത് കൂടി താഴ്ന്ന ശേഷം എങ്ങനെ ഉയർച്ച കിട്ടുക? അപ്പം അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു പോരണം. അല്ലെങ്കിൽ ഇത് കിട്ടാതുകൊണ്ട് കിട്ടുക എന്ന ചോദ്യത്തിന് മറുപടി ഇട്ടുള്ളൂ. ദീനിന്റെ ആപത്ത് പല നിലക്കും വരും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു ആപത്തു ദീന് സലാഹത്തുൻ ഇമാമുൻ ജാഹിർ, അക്രമിയായ ഒരു ഇമാം കുടുങ്ങിയാൽ ദീനിന് വലിയ കാടാണ്. ഫഖീഹുൻ ഫാജിർ, ആലിമ എന്നൊക്കെ പറയും പക്ഷെ ആള് മഹാൻ മോശമാണ്, ഫാജിറാണ്. അങ്ങനത്തെ ഫഖീഹ് ദീനിന് വലിയ അപകടമാണ്. ഇപ്പോൾ മുജിത്തഹീദുൻ ജാഹിൽ, ജാഹിലായ മുജിത്തഹീദ്, ആള് മുജിത്തഹീദാന്ന് അഭിനയിപ്പോ ഒരു ചുക്കും അറിയില്ല. അങ്ങനത്തെ ആളുകളാണ് ഈ 72 സംഘത്തിൽ നേതാക്കന്മാരായി വരല്ലേ. മുജിത്തഹീദാന്ന് പറയും ഒരു ചുക്കും അറിയില്ല. ആ മുജ്തഹിദും ജാഹിലിനെ കൊണ്ട് വരുന്ന അപകടത്തിന് കണക്കില്ല. ഈ 73 സംഘമായിട്ട് പിരിവുന്നതിൽ 72 അങ്ങനെയാണ്. അതാണ് അവർ ഇമാം ഷാഫി, അബൂ ഹനീഫത്തുൽ കൂഫി തുടങ്ങിയുള്ള മഹൽ ഇൽമിന്റെ കടലുകൾ മനസ്സിലാക്കിയതിന് എതിരായിട്ട് അവർ പറയാൻ പങ്കാരണം. അവരൊക്കെ പറഞ്ഞറാവി എരിവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് എത്താന്ന് മുജ്തഹിദും ജാഹിലായതും. അപ്പൊ അവരൊക്കെ തടയണമെങ്കിൽ ഒരു വിഭാഗം ഇൽമ് ഇവിടെ പഠിച്ചവർ വേണം. ഇന്നതാണ് അവർക്കുള്ള തകറാറ്, ആ തകറാറ് കൊണ്ട് അവരെ അംഗീകരിക്കാൻ പാടില്ല. അതാണ് ബഹുമാനപ്പെട്ട വരക്കൽ മല്ലക്കോയ തങ്ങൾ തുടങ്ങിയുള്ള മഹാന്മാർ ഇവിടെ ചെയ്തത്. ബഹുമാനപ്പെട്ട മൂമിനീങ്ങളെ ഈമാൻ തകറാറാക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളെ തുടങ്ങിയപ്പോഴേക്കും ഇവർ തകട്ട്. ഇതാ വഹറത്തിൽ വസഖത്തൽ ആലിം, ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടു, ആലിമീങ്ങൾ മൗനം ദീക്ഷിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അള്ളാന്റെ ശാപം, അതുപ്രകാരം തന്നെ എല്ലാ സജ്ജനങ്ങളെയും ശാപം അവന്റെ മേലുണ്ടാവും. ബിദഈ പ്രസ്ഥാനം മുജ്തഹിദും ജാഹിൽ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആളുകൾ വിത്തനാവും. അപ്പൊ ആ സമയത്ത് ശരിയായ ആലിമ്യങ്ങൾ മൗനം ദീക്ഷിച്ചാൽ അള്ളാന്റെ ശാപം എല്ലാവരും ശാപവും ഉണ്ടാവും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. അപ്പൊ അതിനാവൂല എന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മല്ലക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളായ പാർട്ടി ആലിമ്യങ്ങളും തീരുമാനിച്ചു.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലവരാൻ കാരണം. നമ്മളെ ഈമാനും നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് അവർ. അതിൻ്റെ മുമ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ജാഹിലിയങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ട് വന്ന്. അപ്പൊ അങ്ങനത്തെ ഈ മുജ്തഹിദും ജാഹില് പലതും പ്രവർത്തിക്കും ആളുവിപ്പോവും. അപ്പൊ മരിച്ച ആളുകൾക്ക് സഹായം തേടാൻ പറ്റുമല്ലേ? ഇതൊക്കെ മറുപടി പറയാൻ പറ്റിയ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഇവിടെ സജ്ജമാക്കണം. കാരണം അങ്ങനെ വരും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് പറയാനുള്ളത് തെളിവുകളാണ് പറഞ്ഞിട്ട് അവർക്ക് എല്ലാം സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടി വരും. ഒന്ന്, മരിച്ചവർക്ക് വല്ല കഴിവുണ്ടോ? വലിയ കഴിവുണ്ട്. മരിച്ചാൻ കടക്കനാക്കും വലിയ കഴിവാണ്. ഖദീജ റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ച് സക്കറാത്തിന്റെ ഹാലിലെത്തി. ഞങ്ങളെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹു മഹദി. അപ്പൊ തങ്ങൾ സ്വക്കളും കൂടി വർദ്ധിച്ചപ്പം ദഖല അല ഖദീജ ഖദീജന്റെ തങ്ങൾ വഹിയ ബിൽ മൗത്തി മരണ സന്ദർഭത്തിലാണ്. ഫഖാല ലഹ തങ്ങൾ മഹദിയോട് ചോദിച്ചു യാ ഖദീജ ഇദാ ലഖീത്തി വറാത്തിക്ക് എന്റെ ചക്കുളത്തികളെ നീ കണ്ടാൽ ഫഖ്റഇഹിന്ന മിനസ്സലാം അവർക്ക് ഇന്ത്യ സലാം പറഞ്ഞു. മരിച്ചാൻ കിടക്കുന്ന ഖദീജയോട് തങ്ങൾ പറഞ്ഞു എന്ന് മഹാന്മാർ ശരിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചക്രാത്ത് കിടക്കുകയാണ്, അങ്ങേറ്റം എത്തിയ സമയമാണ്. അപ്പൊ എന്റെ ചക്കുളത്തികൾ, ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യ ഉണ്ടാവുമ്പോൾ വറാത്ത് എന്ന് പറയും അറബിയിൽ, നമ്മൾ ചക്കളത്തി എന്ന് പറയും. നാലമ്പലത്തിൽ ആളുകൾക്ക് തിരിയാൻ അവന്റെ ചക്കളത്തികളൊക്കെ കണ്ടാൽ എന്റെ സലാം പറഞ്ഞിട്ടുണ്ട്. മരിച്ചാൻ കിടക്കുന്ന ആളോടെ പോയി പറഞ്ഞ് ഖദീജയോട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് വേറൊരു ഭാര്യ ഉണ്ട് കൂടെ, ഭർത്താവിന് എന്ന് കണ്ടാൽ അത് വലിയൊരു പ്രശ്നമാണ്, സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ അങ്ങനെയാണ്. ഇതാണ് കേട്ടപ്പോൾ മുപ്പത്തിരു കണ്ണുകൾ വിളിച്ചു. അപ്പൊ ആര് സർവജിത്ത കബിലി ചോദ്യം, എന്റെ മുമ്പ് തങ്ങൾ പെണ്ണ് കെട്ടിക്കണോ? എന്റെ ചക്കുളത്തികളെ കണ്ട എന്റെ സലാം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചോദിക്കാലോ, നിന്റെ മുമ്പ് തങ്ങൾ കെട്ടിക്കണോ? ഇല്ല, അതാണ് തന്നെ എന്നെ കെട്ടിയത്, ഇതുവരെ കെട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ കെട്ടും, സ്വർഗത്തിൽ വെച്ച് നിക്കാഹുണ്ട്. സ്വർഗത്തിൽ വെച്ച് ആദൻ നബി അലൈഹിസ്സലാമിന്റെ നിക്കാഹിന്റെ ഉദ്ഘാടനം നടന്ന്, ഇനി പോന്നു 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 പോന്ന് ഖിയാം വരെ ഇവിടെ നിക്കാഹുകളും മറ്റൊക്കെ നടക്കും. പിന്നെ മരണശേഷം സ്വർഗത്തിൽ വെച്ചും ഇത്താകം കിടക്കും. അപ്പൊ അവിടെ കല്യാണം നടക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ കെട്ടും. അങ്ങനെ അല്ലാഹു തആല എനിക്ക് മറിയം ബിന്തി ഇംറാൻ, ഇംറാന്റെ മകൾ മറിയം ഞാൻ സ്വർഗത്തിൽ നിൽക്കി എത്തിച്ചു. അപ്പൊ അവന്റെ അക്കൗണ്ട് എന്റെ സലാം പറഞ്ഞിട്ടുണ്ട് കാണുമ്പോ. ആസിയ ബിന്ദു മുദാഹിം, മുസാഹിമിന്റെ മകൾ ആസ്യ ഇംറാത്ത് ഫിറാവു, ഫിറാവിന്റെ ഭാര്യ, അതും ഞാൻ കിട്ടും സ്വർഗത്തിൽ വെച്ചിട്ട്. അപ്പൊ രണ്ടെണ്ണായി. കുൽസും കുത്തു മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഒരു സഹോദരി കുൽസും എന്ന മഹദിയെയും ഞാൻ കിട്ടും. മൂന്നില്ല. അപ്പൊ മഹദിക്ക് സന്തോഷമായി. ഇപ്പൊ വേറെ ഒന്നും കിട്ടിയിട്ടില്ല, കെട്ടിയണമെന്ന് ചോദിച്ചില്ല, കെട്ടും എല്ലാ കിടന്നില്ലല്ലോ. അപ്പം കെട്ടിടോൽക്ക് ദ്വാരക്കുള്ള ദ്വാരം മുപ്പത്തിയേ ആ നിക്കാഹിൽ നല്ല റാഹത്തും നല്ല ആൺകുട്ടികളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഖദീജ ചെയ്യുകയാണ് ദ്വാരം കൊടുത്തത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്, മഹാന്മാർ മനസ്സിലാക്കുന്നത്, മരിച്ചാൽ കിടക്കിട്ട് മരിച്ചിട്ട് മരിച്ചതിന്റെ ശേഷം ഇവർക്ക് വലിയ ആളുകളാകുമ്പോൾ പലതും ചെയ്യാൻ കഴിയും. ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഖദീജ ബീവിയോട് ഇത് തങ്ങൾ ഏൽപ്പിച്ചു. അപ്പൊ എന്റെ ചക്കളത്തികൾ വേറെ രണ്ട് മൂന്നെണ്ണം ആളുണ്ടാവും,
അവരെ കണ്ട് വൃക്ഷിന്റെ ഫലായി വെളുപ്പിക്കണം. മത്സ്യവഴക്കിനൊക്കെ കഴിഞ്ഞും കത്തുകൊടുത്താക്കാനും ഫലാം ചെല്ലാനും ഫലാം അയക്കാനൊക്കെ പറ്റൂലേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിയിച്ചു. ഇങ്ങനത്തെ രേഖകൾ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഫസാദിന്റെ കാലം വരുമ്പം ഈ മുഅ്മിനീങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ തെളിവ് കൊടുക്കാൻ പറ്റിയ ആരുമില്ലുള്ളതാണ്. അതിന് ഈ സമൂഹം ഉണ്ടാക്കിക്കോളണം, എല്ലാവരും ഇപ്പം നിലക്കൂല്ലോ. അപ്പൊ ഒരു വിഭാഗം കഴിയുമ്പോൾ മറ്റേ വിഭാഗം ഇവിടെ തയ്യാറായി നിൽക്കാൻ അത് മുഅ്മിനി മുസ്ലിമീങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് പോയി കാലാകാലപ്പം ഇവർക്ക് കഴിഞ്ഞു. ശംസുൽ അലമ തങ്ങൾ അവറുകൾ പോയി, ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് അവറുകൾ പോയി, ബഹുമാനപ്പെട്ട കേവി ഉസ്താദ് അവറുകൾ ഒക്കെ സുന്നത്തിയമ്മായത്തിന് കഠിനാധ്വാനം ചെയ്തവരാ. കേരളത്തിന്റെ ഈ സുന്ദര രൂപത്തിന് വലിയ അവകാശികളാണ് അവര്. അവരൊക്കെ പോയി ആ സ്ഥാനത്ത് ജോലി ചെയ്ത പണി ചെയ്യാൻ ഒരാളുമാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ മഹത്തായ സുന്നത്തിയമ്മായത്തിന്റെ സ്ഥാപനം മുസ്ലിം സമൂഹത്തിന് നടത്തൽ പറവചിക്കുക. മറ്റൊരു ഹദീസ് തങ്ങൾ പറഞ്ഞു, കമുലമിന ദിജാലി കസീറുൻ, പുരുഷന്മാരിൽ ഒരുപാട് ആൾ കാമിലിയങ്ങളുണ്ട്. വലിയ വലിയ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരൊക്കെ ഒരുപാട് കാമിലിയങ്ങളുണ്ട്. ലാ യക്മുലുമിന നിസ ഈ പെണ്ണുങ്ങളിൽ നിന്ന് അത്ര വലിയ കാമിലിയങ്ങളും അല്ലാതല്ല. ഒന്ന് മറിയം ബിന്ദ് ഇമ്രാൻ നല്ല കാമിലായ പെണ്ണാണ്. ഖദീജ ബിന്ദ് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ വളരെ കാമിലായ പെണ്ണാണ്. ഫാത്തിമത്ത് ബിന്ദ് മുഹമ്മദ്, അല്ലാഹുവിന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കാമിലിയങ്ങൾപ്പെട്ട പെണ്ണാണ്. ആസിയ ബിന്ദ് മുബാഹിം, ഇമ്രാത്ത് ഫിറഔൻ, ഫിറഔന്റെ ഭാര്യ ആസിയ, ഇവരൊക്കെ ഹൈ പവറുള്ള പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾ അത്ര അധികം ഹൈ പവറുള്ള അധികം എണ്ണ ഇല്ല. ഇവരെ കംശക്കണ്ടൊക്കത്ത ആളുകൾ ആരും ഇല്ല. ആണുങ്ങളിലൊരു പാടെണ്ണുണ്ട്. വലിയ വലിയ ഔലിയാക്കന്മാരും ഔസ്താദിങ്ങളും അബുദാലിയങ്ങളും മഖ്ദാബിയങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം ആളുണ്ട്. പെണ്ണുങ്ങൾ കാമിലിയങ്ങൾ വളരെ കുറവാണ്. അതിൽ രണ്ടു മൂന്ന് പെണ്ണിനെ ഞാൻ കിട്ടും. അത് ഇവിടെ കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ സലാം പറഞ്ഞാണ് എന്ന് മരിച്ചാൻ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയോട് പുണ്യ നബി പറഞ്ഞു. അത് മരിച്ചവർക്ക് വലിയ കഴിവുണ്ട്. നിരവധി തെളിവുകൾ പറയേണ്ടി ഞാൻ ഉദാഹരണത്തിനൊന്ന് പറഞ്ഞെന്ന് മാത്രം. പുണ്യ നബി എന്ന് പറഞ്ഞ റായിത്ത് മൂസ ഉസല്ലീബിയ കബരിഹി, മരിച്ചുപോയ മൂസ നബിനെ പറ്റി ഉപ്പൊരു കബറ് നിൽക്കുന്ന ഞാൻ കണ്ടു. പല ശുഹദാക്കളും യുദ്ധം വരുന്ന സമയത്ത് അവർ ഇറങ്ങി വന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ നബി കരീം. മുസ്ലിമീങ്ങൾ അവിടെ കേടി വരും കാണുമ്പോൾ ഊഴിനിറങ്ങും. ഒരു വൈ പവറുള്ള ആളുകളെന്നാണല്ലോ, ഒരു യുദ്ധം ചെയ്ത് ഷഹീദായി പോയതാ. നമ്മളാ പണി അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു പിന്നെയും വരും എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു പറഞ്ഞത്. അത് മരിച്ചവർക്ക് വലിയ കഴിവാണ്, മരിച്ചാത്തവർക്ക് കഴിവില്ലേ. ആ കൈവ് ആരെ കൊടുത്ത്? അല്ല കൊടുത്തു. അപ്പൊ ഈ മരിച്ചവർക്ക് കൈ കൊടുക്കൂല എന്നുള്ള ഇവിടെ പറഞ്ഞത് ഏതായത്തെ അതിഥിയാണുള്ളത്? ഇതിനെ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല. മരിച്ചവർക്കൊരു കൈവൊന്നുമില്ല, മരിച്ചാത്തവർക്കാണ് കഴിവ് കൊടുത്താണോ അല്ലയാണോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളൊരു കഴിവും കൊടുക്കൂല എന്ന് ഇവിടെ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാലാണ് ബാല്യ കഴിവ് അവർക്ക് ഉണ്ട് എന്നതാണ് രേഖയും കഴിഞ്ഞത്. പിന്നെ മരിച്ചവർ ഗുണം ചെയ്തവരുണ്ടോ? ഉണ്ട്, വളരെയധികം അനുഭവത്തിന് നമ്മൾക്കൊന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുണ്യനബി മിഅ്റാജിനന്ന് ആകാശങ്ങളിലേക്ക് കയറി, ജിബ്രീൽ അലൈഹി സ്സലാം കൂടണ്ട് ഒന്നാം ആകാശം തട്ടി, മന്നന്താ നീ ആ. അവിടുന്ന് പറഞ്ഞു ജിബ്രീൽ, ജിബ്രീലാണ് ഇപ്പൊ കിട്ടുന്നത്, ഈ ലോമം മഴക്കാർ ആരൊപ്പുള്ളത്? ആല മുഹമ്മദുൻ കൊല്ലവാളുണ്ട്. കീല ഒക്കത്ത് ബൊഴിസയിലേഹി, ഇങ്ങോട്ട് വരാൻ ഓർഡറാക്കിയിട്ടുണ്ടോ? ആ ഉണ്ട്.
അത് ബുറൈസയിലേക്ക്. അപ്പൊ ഉത്യഹലന, അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ വാതിൽ തുറന്നു ഒന്നാം ആകാശത്തിന്റെ വൈദാന ബി ആദം, ഞങ്ങൾ കയറിയൊക്കെ ബാദനബിന്റെ അവിടെ. അപ്പൊ റഹബ ബി, എനിക്കദ്ദേഹം സ്വാഗതം പറഞ്ഞു. ദാലി ബി ഹൈർ, അപ്പൊ എനിക്ക് ഹൈർ കൊണ്ട് കയറുന്നു. പിന്നെയും കയറി രണ്ടാം ആകാശത്ത്, അങ്ങനെ കയറി 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 ആറിലെത്തി. ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹിസ്സലാം തുറക്കാൻ പറഞ്ഞു. മൻ ഹാദ, ജിബ്രീലാണ്. അമ്മമ്മക്ക, കാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ബുഹൈസയിലേഹി, ഇങ്ങോട്ട് വരാൻ ഉടറുണ്ടോ? അതെ, അങ്ങനെയുണ്ട്. ഫഖുത്തിഹലന ഫൈദാ അന്നബി മൂസ, അപ്പൊ ഞങ്ങൾ അവിടെ കയറിയപ്പോ ആറുള്ള കയറിയപ്പോ മൂസാ നബിന്റെ അവിടെ. അങ്ങനെ റഹബ വദാലി ബിഹൈർ, എനിക്ക് ഹൈറുകൊണ്ടൊക്കെ വരുന്നു, എനിക്ക് സ്വാഗതം പറഞ്ഞ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സാധാരണ നിങ്ങൾ കേട്ടതിന്റെ ആശയമൊക്കെ മനസ്സിലാക്കിയത് തന്നെയാണ്. അങ്ങനെ കയറിപ്പോയി റബ്ബയിച്ച് ബന്ധപ്പെട്ട് അമ്പത് വക്ത നിസ്കാരം പറളാക്കി. എന്റെ ഉമ്മത്ത് 50 വക്ത നിസ്കാരം നിസ്കരിക്കണം. അങ്ങനെ അത് വെച്ച് പോരാണ്. അങ്ങനെ പോന്ന് പോന്ന് ഏഴിലെത്തി. അവിടെ പ്രത്യേകം വർത്താനുണ്ടായില്ല. ആറുക്കിറങ്ങി, ആറുക്കിറങ്ങിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം, മാ പറവ റബ്ബുക്ക, അല്ല ഉമ്മത്തിക്ക, എന്റെ കുട്ടി ഉമ്മത്തിന്റെ മേലെ എന്താ പറവാക്കിയിട്ടുള്ളത് എന്ന് മൂസാ നബി ചോദിച്ചു. അപ്പം പറഞ്ഞ് തംസീന ഫല, 50 വക്ത് നിസ്കരിക്കാൻ ഓർഡറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടി അറിയാം. മൂപ്പൻ മൂസാ നബി പറഞ്ഞു, ഇർജിഉ ഇലാ റബ്ബിക, നീ മടങ്ങണഞ്ഞു. ഫസ്അലുഹു തഖ്ഫീഫ, ലഘൂകരിക്കാൻ ആവശ്യപ്പെടണം. 50 വക്തോ എന്റെ ഉമ്മത്തെ എവിടുന്നാ ചെയ്തിരിക്കണേ എന്ന് മഹാനവറുകൾ. വൈന്ന ഉമ്മത്തെ കലാ യുക്തിയപ്പൂണതാലിക്ക, അതിന് കഴിയൂല എന്റെ ഉമ്മത്തിന് 50 വക്തൊക്കെ നിസ്കരിക്കാൻ. കായിന് തെളിവ് കൊടുത്തു. പൈനീ കത് ബലവത്ത് പനീസുറാഹിയെ, പനീസുകാരൻ എല്ലാം പരിശോധിച്ചു ഞാൻ കയ്യത്തിൽ ഒഴുകി. അപ്പൊ നിങ്ങളെ ഉമ്മത്തിന് കഴിയൂലത്, വെറുതെ അത് ഏറ്റിപ്പോ. ഇപ്പം ചാൻസ് ആണല്ലോ പോയാണ്ട് പിന്നെ. അപ്പൊ അങ്ങനെ മൂപ്പര് പോയി. ഇപ്പൊ ഹത്താന്യ ഹംസൻ, അഞ്ചെണ്ണം ഒഴിവാക്കി കിട്ടി. പോന്ന് മൂസാ നബി ഏറ്റ് കണ്ട്, മൂസാ നബി ഏറ്റ് കണ്ടു നോക്കുമ്പോ 45 കിട്ടിയില്ല. അന്ന് സമ്മതിച്ചെടുക്കാൻ പാടില്ല, ഉമ്മത്തിന് കഴിയൂലത്, വെറുതെ അവഹിച്ചാണ്ട് പോയിട്ടെന്താ മൂസാ നബി. അങ്ങനെ പിന്നെയും പോയി തബ്ബി ഭാഗത്ത് തന്നെ തമ്പുരാനെ. അങ്ങനെ 5 അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം കുറെ പ്രാവശ്യം മടങ്ങി 45 ഒഴിവാക്കി കിട്ടി. അവസാനം യാ മുഹമ്മദ് ഇന്നഹുന്ന ഹംസു ഫൽസലവാത്തിൻ, 5 കുല്ലയോമിൻ ഒലയില, നീ കുല്ല് ഫലാത്തിന് അഷറ 10 വരെ നിസ്കാരത്തിന് താകട്ടോട്ടൽ 50. അതാലിക്ക സംസൂന ഫലാത്തന്ന്, ഫലത്തിൽ 50 നിസ്കാരാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് മൂസാ നബി അപ്പോ സമ്മതിച്ചിട്ടില്ലേ. 5 അതൊക്കെ ഒരുക്ക കഴിയോ എന്താ പോലും. മഹാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ പോലും പോയി കുഴങ്ങീണ്, ഇനി ചാവൂല, ഇതുകൊണ്ട് ഇപ്പൊ ഞാൻ തീർപ്പിലിപ്പെട്ട് എന്ന് പറഞ്ഞ് 5 അവസാനിപ്പിച്ചു. അപ്പൊ വെറുതെ ഇന്ന് കണക്ക്, നമുക്ക് കിട്ടുന്ന കണക്കുണ്ട്. മരിച്ച മൂസാ നബി അലൈഹിസ്സലാം ഈ കാണുന്ന മുക്തനാശയക്കാർക്കും വഹാബിക്കും മൗദൂദിക്കും എല്ലാ ജാതിക്കാർക്കും സഹായം ചെയ്തു. 45 വക്തമൊക്കെ ഒഴിവാക്കി കിട്ടണമെങ്കിൽ ആയിക്കൊണ്ട്, അത് നമ്മക്ക് ഒഴിവാക്കിച്ചു തന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മരിച്ച മൂസാ നബിയാണ്. അത് മരിച്ചോലെ ഗുണം ചെയ്തോ, ചെയ്തു അനുഭവം ഏറ്റെടുത്ത് ഉത്തരക്കല്ലേ, ഇങ്ങനെ ചെയ്തോ ചെയ്തോ എന്ന് വെച്ചാ. ചോറൊക്കെ ഒന്നായിട്ട് വളമ്പി തന്ന് ജോറ് വെച്ചോന്നു, ഇല്ല അയാളെനിക്ക് ജോറ് വന്നോന്ന്. ആ ജോറ് ഇങ്ങനെ വെച്ചതിനിടയിൽ അപ്പൊ സകല ആളുകൾക്കും 45 വക്തം ഒഴിവാക്കി തന്നത് മൂസാ നബിന്റെ പ്രവർത്തന. അപ്പൊ മരിച്ച ആള് സഹായിച്ചോ? സഹായിച്ചല്ലോ. നീ എനിക്ക് സഹായിച്ചില്ലേ, എനിക്ക് എന്റെ ആപ്പാക്കും പാപ്പാക്കും ഒക്കെ സഹായിച്ചല്ലോ. മറ്റൊരു സഹായിക്കോ? ആ സഹായങ്ങൾ അനുവദിച്ച് അനുഭവിച്ച് നിൽക്കണതിന്റെ ഇടയിൽ പിന്നെ ചോദിച്ചാ, നമുക്ക് തലയും ബാലൊന്നും ഇല്ലയോ ചൂണ്ടിക്കാരത്തിന് എന്നതിന് പറയാനുള്ളത്. ഇത് നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ പറഞ്ഞ മറുപടിയാണ്.
ഇങ്ങനെ സുന്നത്തിയമായത്തിന്റെ എതിർ കക്ഷികൾ വരുമ്പോൾ അതിന് ശരിയായ മറുപടി ഞാൻ പറഞ്ഞാൽ മതിയാവില്ല, നല്ല രേഖകൾ പറഞ്ഞുകൊടുക്കണം. അതിനൊരു വിഭാഗ പടം ഉണ്ടാവണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ജാദിൽഹും ബില്ലത്തി ഹി അഹ്സനു, ദീന്റെ എതിരാളി എക്കാലത്തുണ്ടാവും, അവരോട് നേരിടണം. നിങ്ങളുടെ ആള് വേണോ? നല്ല വഴവ് പറഞ്ഞിട്ട് നന്നാക്കി തീർക്കാൻ പറ്റിയ ആള് വേണോ? നല്ല ദിർസും ഫതുവയും ഒക്കെ മനസ്സിലാക്കി കൊടുത്തു കൊടുക്കാൻ പഠിപ്പിക്കാൻ നല്ല മുദരിസ് വേണോ? നല്ല മുദരിസീങ്ങൾ, നല്ല വാഴുവയങ്ങൾ, നല്ല ഗണനം പ്രസംഗക്കാർ, നല്ല വാദപ്രതിവാദത്തിന് മുന്നോട്ട് നടക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ വേണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ഈ സമൂഹം വാർത്തെടുക്കണോ? അവർക്ക് ഫർള് കിഫയാണ്. ഇനി വേണ്ടത് നമ്മുടെ മഹാന്മാരൊക്കെ ഇങ്ങനത്തെ സ്ഥാപനം കുഞ്ഞിനബി മുതൽക്ക് തുടങ്ങിയത്. കുഞ്ഞിനബി ആയി തന്നെ പറഞ്ഞു, ഇന്നാസലക്കും തബറി, സഹാബത്തിനോട് ജനങ്ങൾ നിങ്ങളോട് പിൻപറ്റിയാണ് നടക്കുന്നത്. പിന്നെ രിജാലം എഴുത്തൂനക്കും പിന്നെ അത്താരില്ലറുള്ളി, ഭൂമിന്റെ നാനാഭാഗത്തുനിന്നുള്ള ആളുകൾ നിങ്ങളെ സമീപിക്കുന്നു. അവരെ ഉദ്ദേശം മുന്നിട്ടല്ലോ, അതല്ലേ കച്ചവടം ചെയ്തിരുന്നില്ല. തഫഖഹൂന ഫിദ്ദീൻ, ദീനിൽ ഇൽമു കരസ്ഥമാക്കാൻ വേണ്ടി ലോകത്തിന്റെ പല മുക്കിലെ മൂലയിൽ നിന്നും നിങ്ങളെ തേടിയ ആളുകളെത്തും. വൈദാ അക്കൗക്കും അങ്ങനെ അവർ വന്നാൽ എല്ലാ സൗകര്യം ചെയ്തോളാം. അത് നമുക്കും എല്ലാവർക്കും പറയണം. സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രം, അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഉലമാ ആയിട്ട് എല്ലാവർക്കും തന്നെ കഴിയൂലെങ്കിലും ഉലമാവിനെ വാർക്കണ വിഷയത്തിൽ നമ്മൾ പങ്കുചേരണം. അത് കേരളക്കാർ വളരെ പ്രധാനപ്പെട്ടവർ തന്നെയാണ് ആ വിഷയത്തെ പെരുത്ത ആരിമീങ്ങളെ വാർത്തെടുത്തവരാണ് കേരളീയർ. മഹാനായ നബി കരീം സല്ലല്ലാഹു തങ്ങൾ ചെയ്ത മാതിരി ആ പള്ളിയിൽ വെച്ചുള്ള ദിവസം തന്നെ നമ്മൾ കേരളീയർ പാട് നടത്തി. ഇപ്പോഴും അവർ ഒക്കഭിച്ച സാധനത്തിനെ പറ്റി ചോദിച്ച് ആളാരേക്ക് വരികയാണ്. ഞാൻക്കൊരു മൂലരത്തിൽ നിന്ന് കിട്ടുന്നില്ല, ദർശനം നടത്താനും കഴിയുന്നില്ല, ഞാൻക്കെടുത്ത് തിന്നാനും കഴിയില്ല, ഇത്താൻ ഇത് കാട്ടണം എന്ന് അങ്ങനത്തൊരവസ്ഥയിൽ എത്തി. അത് കാലത്തിൻ്റെ പോലാണത്. ഏതായാലും പഠിക്കണ നമ്മൾ കഴിവതും കഠിനാധ്വാനം ചെയ്ത് പഠിക്കണം. പിന്നെ ഇവിടെ ഒരു വിത്തനം ഉണ്ടാക്കി തീർത്തത് ഇബാദത്താണ് മെയിൻ. നമ്മളെ ഈ കാണപ്പെട്ട സാധനങ്ങളൊക്കെ പടച്ചങ്ങൾക്ക് വേണ്ടി തലസ്ഥലത്തും മാഫിൻ്റെ ബ്ലോക്കങ്ങൾക്ക് വേണ്ടി പടച്ചു ഇതിനകത്ത് നിങ്ങളെ പടച്ചത്തിനാണ് മകലപ്പു ജിന്നവരിലും ഇൻസ ഇല്ലാതെ ഇറങ്ങുന്നതും. ജിന്റെ ഇൻസിനെ ഞാൻ ഇബാദത്തിന് വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഇബാദത്താണ് വലിയ സാധനം. അതിൽ തന്നെ തകരാറാക്കിയിട്ടാണെന്ന് പുത്തനാശയക്കാരെ ഇബാദത്തിന് അർത്ഥം പറഞ്ഞത് പരോക്ഷമായ മാർഗത്തിൽ രക്ഷ ആശിക്കുകയോ ശിക്ഷ ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന വണക്കം, പരോക്ഷ മാർഗത്തിൽ കൂടെ രക്ഷ തേടുക അല്ല ശിക്ഷ ഭയപ്പെടുക. ആ പ്രത്യക്ഷ വഴിക്ക് രക്ഷ തേടേണ്ടി തരക്കുന്നില്ല. പ്രത്യക്ഷ വഴിക്ക് തേടുകയാണ്. ഇപ്പോൾ ഒരു കയ്യൂത്തോട് കൈ ഉറിഞ്ഞ് ഡോക്ടർമാരെ എന്നുകൊണ്ട് എന്റെ കൈ ഉറിഞ്ഞ് ചെയ്തു ഇയാക്കി തരണം, അപ്പൊ അതിന് പ്ലാസ്റ്റിട്ടാ മതി എന്ന് അവൻ പറഞ്ഞു. വേറെ ആൾക്ക് കൈ ഉറിഞ്ഞപ്പോൾ ഓൻ എന്ന് രക്ത വേണം, ഇത് ഇത് പ്ലാസ്റ്റിട്ടാ ശരിയാവില്ല, സകലം പൊട്ടി തമർന്നിട്ടുണ്ട്. അങ്ങനെ പോയിയാണ് സഹായം തേടേണ്ടി തരക്കണമില്ല. പരോക്ഷ പ്രത്യക്ഷ വഴിക്കാണത്. പരോക്ഷ വഴിക്ക് അങ്ങനെ തേടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു. അങ്ങനെ തേടിയാൽ അത് വലിയ പരാജയത്തിൽ നിന്നു പോകും എന്ന് ഇവർ പ്രചരിപ്പിച്ചു. അപ്പം ബഹുമാനപ്പെട്ട പരക്കൽ പല മരക്കൽ തങ്ങളുടെ അനുയായികൾ, സഹായികൾ, ആലിമീങ്ങൾ, ബദർ യുദ്ധത്തിൽ ഇക്കിരിമത്ത് റളിയല്ലാഹു അൻഹു, ഇപ്പം മൂപ്പർ മുസ്ലിമായി, ബദറിൽ മൂപ്പർ കാഫറാണ്.
ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ, മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹിന്റെ പേരടിക്ക് ഒരക്ഷപ്പെട്ട് ബദറിൽ. അബൂജഹലിന്റെ മകൻ തന്നെ, പിന്നെ മുപ്പര മുസ്ലിമായി, അത് വേറെ ഓർക്കാണോ. പെരടിക്കണ് വെട്ടിയിട്ടുണ്ട്, കയ്യും തോളിനാണ് കുടുങ്ങിയത്, കയ്യൊന്നായിട്ടുണ്ട് തൂങ്ങി. യുദ്ധം നന്നായിട്ട് ചെയ്ത സമയവും മഹാനവറുകൾ അംറുമിൽ ജമ്മു, മുഹാദിബിന് അംറു ജമ്മു മറ്റേ കൈകൊണ്ട് യുദ്ധം ചെയ്തു. ഏതാനും വൈകുന്നേരം വരെ എന്ന് മഹാന്മാരവിടെ രേഖപ്പെടുത്തിയിട്ടാണ്. വൈകുന്നേരമാണ് ഒരു ദിവസം തന്നെ ഒറ്റ കൈകൊണ്ട് ചെയ്തു. ഇത് വെട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക, തൊക്കിൻ്റെ അവിടെയുള്ള വെളുത്ത ആ പാടകൾ മാത്രമേ ബാക്കിയുള്ളൂ, കൈകൊണ്ട് തൂങ്ങുള്ളൂ. ഇത് ആണെങ്കിൽ വിചാരിച്ച മാതിരി ചെയ്യാനും കഴിയണില്ല. അങ്ങനെ മഹാനവർ പറഞ്ഞു, ഞാനത് നിലത്താട്ടിട്ട് ചവിട്ടിയിട്ട് വലിച്ചു. അപ്പൊ ആ തോലുണ്ടാക്കി. പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കയ്യേറ്റ് ഞാൻ തങ്ങളെ എത്തിക്കുന്നത്. തങ്ങൾ വെക്കാതന്നെ അതിന്റെ രണ്ട് തലക്കിനും ഇവിടെ പോന്ന വലത്തും മറ്റേറ്റ മറ്റേ തലക്ക് തുപ്പനാണ് കെട്ടി മറ്റേ കിട്ടിയത്. പരോക്ഷമായി ഉള്ള സഹായം, പ്രത്യക്ഷമായിട്ടുള്ള സഹായം എന്നാണ് കൈയുറിഞ്ഞാൽ ഇവിടുത്തെ നാടിനൊക്കെ കാണിക്കുക. ഞാൻ തോം പറയും ഇത് ശരിയാവുന്ന മാര്യല്ല, ഇതങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ വെച്ചറിഞ്ഞതാ, നമുക്ക് പ്ലാസ്റ്റിക്കിന് കൈ വെക്കാം. പരോക്ഷ പ്രത്യക്ഷ വഴി പതാണ്, ഇവർ ചെയ്തത് പരോക്ഷ വഴിയാണ്. എന്റെ കൈ ഞാൻ ഉപ്പനാണ് ബാറ്റിയുടെ ഒരൊറ്റ തിറ്റിക്ക് എല്ലാ നാട് ഞരമ്പുകളും എത്ര നാട് ഞരമ്പാണോ അറൽ ഇതൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് യാതൊരു തോന്നി. അപ്പൊ ഇങ്ങനെ പരോക്ഷ മാർഗത്തിൽ കൂടി രക്ഷ തേടിയാൽ തെറ്റാണ് ചുരുക്കു വന്നാളോ. ഇത് നമ്മളെ മല്ലക്കോയ പാപ്പിന്റെ ചോദ്യം, താലിക്കത്തെ ചോദ്യം, ഇവിടത്തെ ഇപ്പൊ ആരാ മുശരി കാണ്ടത്? മുഹാദിബിന് അംറുബിൽ ജമ്മുഹാണോ അതെ പുണ്യ നബിയോ? അപ്രത്യക്ഷമായ മാർഗത്തിൽ സഹായം തേടി എന്റെ കയ്യാണിത് നബിയെ കുപ്പനാട് കയറ്റിയുടെ രക്ഷ തിരിച്ച്, ഇവിടെ ആര് കാപ്പറാവണം? നിങ്ങളെന്നെ പറഞ്ഞാൽ എനിക്ക് പഠിപ്പിച്ചല്ലോ പരോക്ഷ മാർഗത്തിൽ കൂടെ ഇവിടെ രക്ഷ തേടിയത്. ഇങ്ങനെ എല്ലാ സാധാരണ പ്രത്യക്ഷ വഴിക്ക് പ്രശ്നങ്ങൾ അങ്ങനെയല്ല, തട്ടിൽ തൂവുക, ഓൻ തുന്നി കിട്ടാൻ നോക്കുക, പക്ഷെ ഇത് തുന്നിയിട്ട് കരുതി പറ്റ വെറുപ്പ് എന്നാ ഒരു കുഴപ്പത്തില്ല. നേരെ മറിച്ച് പരോക്ഷ വഴിക്ക് ചെയ്താലും ശരിക്കായി പോകും, പാപ്പറായി പോകും, തെറ്റായി പോകും. ഇവിടെ പരോക്ഷ വഴിക്കാണ് ചെയ്തത്, തങ്ങളെ തങ്ങളുണ്ട് എന്റെ കയ്യാണ് ചെയ്തത്. യുദ്ധത്തിലെ ചവിട്ടിയാവും നാസായി മുപ്പര കളത്ത് കയറിക്ക് യുദ്ധക്കളത്തേക്ക് എറിഞ്ഞതുകൊണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ട് ഈ യഥാർത്ഥ ആളുകളെ സാധാരണക്കാരനെ വഴിതപ്പിപ്പിക്കുന്ന ഈ അല്പജ്ഞാനികളായ പണ്ഡിതന്മാർ അതിന് ഗണനം കൊടുക്കാൻ ഇവിടെ ഉലമാവിനെ വാർത്തു വെക്കണം. ഇതാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ചത്. മഹാനായ നബിക്കരയും സ്വല്ലല്ലാഹു അലൈഹി യുദ്ധങ്ങൾ ഉപദേശിച്ചതും അങ്ങനെയാണ്. അതുപ്രകാരം തന്നെ ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് കുണ്ടം കൊണ്ട് ഒറ്റ കുത്ത്, കണ്ണുകള് തൂങ്ങിയിട്ട് ഞരമ്പുങ്ങനെ തൂങ്ങിക്കുക. ചെറുപ്പക്കാരനാണ്, ഇവർ പെൺകുട്ടി ആളുമാണ്. ഈ യുദ്ധം വഹദിന്റെ മുമ്പായിട്ട് പുതിയ പെണ്ണൊക്കെ കിട്ടിയാണ്, ഇവർക്ക് രണ്ടു വേദനയാണ്, കണ്ണിന്റെ വേദന. പെണ്ണുങ്ങളും ഞാനായിട്ട് വലിയ രോഗി നോക്കുക, വല്ലാതൊക്കെ ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പാണ് പോണത്, ഇതിച്ച് ഞാൻ എത്ര കാശ്മീർ വലിയൊരു വേദന. ഓളയത്തേക്ക് പെയ്യുന്നത് ചെന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് തങ്ങളിത് കണ്ടിരുന്നു. മറ്റുള്ളവർ പറഞ്ഞ് അത് ഇങ്ങനെ നിരമ്പുമ്പോൾ തൂങ്ങിയതോട് ശരിയാവില്ല, അതാണ് മുറിച്ചിട്ടാളെ നമ്മൾ. അത് നിങ്ങൾ തീർച്ചയാക്കണ്ടായി, ഞാൻ തീർച്ചയാക്കും പിന്നെ ഇൻഷാള്ളാ. ഞങ്ങളെ എത്തിക്കുന്നു നബി എന്റെ കൈ കണ്ണാണിത്, തങ്ങൾ തങ്ങൾ ഉള്ളം കയ്യിൽ വെച്ച് തുപ്പിയിട്ട് ലഭിക്കുന്നു. പരോക്ഷ മാർഗത്തിൽ സഹായം തേടി സഹായം ചെയ്തു കൊടുത്ത് ഇവിടെ ആരാ കാപ്പറാകേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിനും അർത്ഥം തെറ്റി തെറ്റി ഇബാദത്ത് എന്ന പദത്തിന് വരെ അർത്ഥം തെറ്റിച്ചാണ് അവർ പോണത്. ഇത്തം കക്ഷികൾ മഹാന്മാർ പറയുന്ന അർത്ഥം
അഫ്സാ ഓയത്തിൽ ഹുദൂഇ വ തദല്ലുലി, അങ്ങേയറ്റത്തെ താഴ്മ. ലിമൻ ലഹു ഔസാഫു റുബൂബിയത്തി, റബ്ബിന്റെ ഉസ്ഫുണ്ട് എന്ന് അംഗീകരിച്ച ഒരാൾക്ക് താഴ്മയില്ല. ഇതാ ഇബാദത്ത് എന്നാണ് സുന്നത്തെ ജമാഅത്ത് ഇതാൾ പറഞ്ഞത്. റബ്ബിന്റെ സിഫത്തുണ്ടവന്, ഔസാഫു റുബൂബിയത്തുണ്ട്, അങ്ങനത്തെ ഒരാൾക്ക് അങ്ങേയറ്റം താഴ്മയില്ല. അത് ഇലാ റബ്ബല്ലെങ്കിൽ ബറാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറയില്ല. ഇതാണ് സുന്നത്തെ ജമാഅത്തിന്റെ ആളുകൾ. ഇബല് പറഞ്ഞ പരോക്ഷ മാർഗത്തിൽ കൂടെ സഹായം തേടിയാൽ അപ്പുറയിപ്പോ പ്രത്യക്ഷ വൈദ്യ ചെയ്യാൻ തിരക്കണില്ല, വരമ്പുള്ളു. അങ്ങനെയാണെങ്കിൽ തങ്ങളും തങ്ങളെ സഹാബിമാരൊക്കെ അവറാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ നുണഞ്ഞും വരും അസൃതന്മാരിൽ, അങ്ങനെ വരും എന്ന് പുണ്യനബി പറഞ്ഞതുമാണ്. പല ജാതി ഇതൊക്കെ നേരിടാൻ ഇവിടെ അതാത് കാലത്തുള്ള മുസ്ലിമീങ്ങൾ പറ്റ ഉലമാവിനെ വാർത്തെടുക്കണം. ഇങ്ങനത്തെ ഉയർന്ന കോളേജ് വഹിക്കല്ലാണ്ട് എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനങ്ങൾ, ഒരുപാട് ഹൃദയമായത്തിന്റെ സ്ഥാപനമുണ്ട്, അതിനൊക്കെ കഴിവതും സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പല മഹാന്മാരും ഇവിടെ സംസാരിക്കാനുണ്ട്. ഇനി വേറെ ഒന്നുകൂടി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറയല്ലാഹു അൻഹു തങ്ങളെത്തി എന്നുകൊണ്ട് പറഞ്ഞ്, ഞാൻ ഒരുപാട് തങ്ങളെത്തി ഇത്താവുന്ന പണി തന്നെയാണ് അബൂ ഹുറൈറയ്ക്ക്, വേറെ ഏർപ്പാടൊന്നുമില്ല. തിരുത്ത ഹദീസുകൾ ഞാൻ തങ്ങളൊക്കെ ഒന്ന് കേട്ട്, അൻസാഹു വല്ലാത്ത മറുതി എനിക്ക് കേട്ടത് ഞാൻ മറക്കാം. തങ്ങൾ പറഞ്ഞു ഇതൊരു പരോക്ഷ പ്രത്യക്ഷ വഴിക്ക് പറയുകയാണെങ്കിൽ ഒരു ഡാക്ടറെ ഒരു വൈദ്യനെ കണ്ടിട്ട് വല്ലാത്ത മറുതിയാണ്. ഞാൻ അതിന് ചില നാടൻ മരുന്നും ദേഹക്കൂലി കൊടുത്തു തരും, സുഖാവല കണക്ക് തന്നെയാണ് ഈ കേട്ടത്. അത് വേറെ വളർത്താനും ഞാൻ പെരുത്ത അജീത് കേട്ട് മറക്കുന്ന വി എന്താ ഞാൻ കാട്ടുന്നത്. തങ്ങൾ പറഞ്ഞ എന്റെ ആ തക്കണി ഇരിക്കൂ, വസത്തുഹോ ആ തക്കണി ഇരിച്ചു. തങ്ങൾ പുറത്തുനിന്ന് ഇനി ഇത് ഒന്നായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയാളാ. കാല ഉപസിപ്പ് രിതാക്ക, എന്റെ തട്ടം വിരുത്ത്. വസത്തുഹോ, ഞാനത് വിരിച്ചു കൊടുത്ത്. അറഫ ദി യദൈഹി, രണ്ട് കൈയും കൂട്ടി തങ്ങൾ കുറെ കോരിട്ട്. ഉമ്മ കാല ഉമ്മഹു, ആ ഒന്നായിട്ടാണ് നെഞ്ഞത്തിക്കാണ് കൂട്ടിക്കളാ. വമം തുഹു, ഞാൻ അങ്ങനെ ചെയ്തു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണത്. ഇന്നൊരു മറുതി അവസാനിച്ചു വന്നിട്ടില്ല. അപ്പൊ ചെയ്ത ചികിത്സ എന്താ? പരോക്ഷ വഴിക്ക്, പ്രത്യക്ഷ വഴിക്കല്ലത്, നല്ല ലേഹം അല്ല തേനൽ കലക്കിയുള്ള ഗുളിക കുശലാണ് പ്രത്യക്ഷ വഴി. തങ്ങൾ ചെയ്തപ്പോ ഇതാണ് വായുമണ്ഡലത്തിൽ നിന്നാണ് ഭാര്യ ഇട്ടിട്ട് നിങ്ങൾ കൂട്ടിക്കളാറ്. ആരാത് ചോദിച്ചത്? അബൂ ഹുറൈറ, എനിക്ക് അല്ലാതെ മറുതിയുണ്ട് നബിയെ, ഞാൻ തങ്ങളെ ധാരാളം ഹദീസ് കേട്ട് പിന്നെ മറന്നതാണ്. പിന്നെ മുമ്പ് പറഞ്ഞു വമ്മാ നസീതു ഷൈ അംബഴുത, പിന്നെ മറുതിയാണ് സാധനം. അപ്പം ഇങ്ങനെ പരോക്ഷ മാർഗത്തിൽ കൂടെ ചെയ്യാൻ കഴിയുന്ന ഒരു കഴിയില്ല, അവള് ചെപ്പൊന്നും വരില്ല. ഇങ്ങനത്തെ അബദ്ധങ്ങൾ പല ജാതി നോണിയും പറയും. ഈ 72 പക്ഷികൾക്കുള്ള പണി അതാണ്, അവരെ സൂക്ഷിച്ചോളണം എന്ന് മഹാനായ നബി കരീം ആലിമ്യങ്ങൾക്ക് പറയുന്നില്ല. അതിന് ആലിമ്യം ഒരു ആലിമ് കണ്ട് പോയാൽ അതിന് പകരം നമ്മൾ ഉണ്ടാക്കി വെക്കണം, അല്ലെ ദീൻ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെ പിൻ തലമുറ നാശപ്പെട്ടു പോകും. സമസ്ത ഇല്ലെങ്കിൽ നമ്മളെ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഹക്ക് എവിടെ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടി വരും. അതിനാത്രാണ് മറ്റേ എതിർകക്ഷിന്റെ പ്രവർത്തനങ്ങൾ. ഇവിടെ ഒരു യോഗം നടത്തുന്നുണ്ടെങ്കിൽ രാവിലെ 5000 കോഴിമുട്ടുന്നു, അത്ര വലിയ യോഗമാണ്. പിന്നെ ആ യോഗത്തിന്റെ പ്രവാഹികൾ നടക്കുകയും 2500 തൊട്ടിൽ കെട്ടിയില്ല ചിലവിടുന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തെ വലിയ യോഗമൊക്കെ നടത്തുകയാണെങ്കിൽ അപ്പൊ ആളുകൾ പക്ഷെ നമ്പുരാൻ എന്തപ്പതിന്റെ ആയതുകൊണ്ട് തോന്നുമല്ലോ. ആ ജാതി പണി വളരെയധികം നടക്കും. അപ്പൊ അതിനൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് നിന്നുകൊണ്ട് ഇന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. അപ്പൊ അതിനൊക്കെ താങ്ങാൻ നമ്മളെ പിൻ തലമുറക്ക് അതിനൊക്കെ മറുപടി കൊടുക്കാൻ ഒരു സജ്ജമാക്കിയ ആളുകളെ ഒക്കാൽ നിങ്ങളെ കടമുണ്ട്, പുറത്ത് കിട്ടിയാണത്. അങ്ങനത്തെ മുഖ്യമാരെയും അങ്ങനെ റദ്ദി ചെയ്യുന്നവരെയും സുന്നത്തിന്റെ ആശയത്തിന് എതിർ വന്നാൽ
അതിന് ശരിയായ മറുപടി പറഞ്ഞ് തോൽപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ തയ്യാറാക്കി വെച്ചോളണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ട്, അതിനുവേണ്ടി ഇങ്ങനത്തെ മഹാസ്ഥാപനങ്ങൾ നമ്മൾ ശക്തിയായി അതിൽ പ്രവർത്തിച്ച് നിർത്താ ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ. അപ്പൊ നമ്മളെ തഹലീമിൽ മുത്തഹല്ലിമിൽ പറഞ്ഞ മാതിരി ഞാനും കൂടെ നടക്കണം, എന്നാ ഇതിന്റെ ഫലം കാണല്ല. ഇഖാമത്തു സ്വലാത്തിന്റെ തഹലീൽ വളരെ വണ്ണപ്പെട്ട നിലക്ക് നിസ്കരിക്കുക, കണ്ണിയത്ത് ഉസ്താദും സംസ്കൃതമെ ഒത്തിരി തങ്ങളൊക്കെ ചെയ്ത അങ്ങനെ മഹാനായ കൂട്ടുമല ഉസ്താദം നിൽക്കുന്നത് ഞാൻ പല വളങ്ങളും മറ്റുള്ള അത്തരം കണ്ടിട്ടില്ല. അല്ല എന്നാ ഇതിന്റെ മനുഷ്യർ തന്നെ വരുന്നത് നല്ല ഛർദി, അതിലേക്ക് ഛർദിച്ചിട്ട് കൊണ്ട് ഒരൊറ്റ അക്ഷരം വിടാതെ ജീറാക്കണമാണെങ്കിൽ ആ മട്ടത്തിൽ ജീറല്ലെങ്കിൽ വളരെ കറക്റ്റായി. അങ്ങനെ തഴവീമോടും ഖുശ്ബുവോടുകൂടി തഴതിയിലുള്ള ഇറക്കാൻ അതിന്റെ പറലുകളൊക്കെ വളരെ കറക്റ്റാക്കിയിട്ട് വാജിബാത്തിയവ സുന്നിനിഹ അതിന്റെ മറ്റു വാജിബാത്തുകളും സുന്നത്തുകളും ഒക്കെ ശരി റെഡി റെഡിയാക്കിയിട്ട് വളരെ ചിട്ടയിൽ വിസ്തരിക്കുക, അപ്പോഴതിന്റെ ഹിക്മത്ത് എന്ന് അറിയുള്ളൂ. ഇപ്പൊ സലാത്തുൽ ഗുഹ ഗുഹ നിസ്കരിച്ചിരിക്കുകയും അണ്ടാക്കാത്തെങ്കിലും കഴിയണം. ഇപ്പൊ ഖിറാത്തുൽ വാഖിഅ സൂറത്തുൽ വാഖിഅ ഓതണം ദിനം പ്രതി. ഇപ്പൊ ഖുസൂസം ബില്ലയിൽ രാത്രിയിലാണ് വളരേണ്ടതാണ്. ഇപ്പൊ ഖിറാത്തു തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന ആയത്ത് സൂറത്ത് പതിവാക്കുക, വൽ മുസമ്മിൽ പതിവാക്കുക, വല്ലൈലി ഇദാ യഗ്ശ അലം നശ്റഹ്ലക സദ്റക വഹൂറിൽ മസ്ജിദ് കബുലല്ലതാൻ നീ വാങ്ങുകൊടുക്കാൻ എത്രയുണ്ട്? പത്തിൻ്റെ നീ അപ്പോൾ തന്നെ ഒന്നുണ്ടാക്കി റെഡിയാകും. ഇങ്ങനെയൊക്കെ നമ്മൾ മഹാന്മാർ ചെയ്തത് അതേമാതിരി നമ്മൾ ചെയ്താൽ ഇതിൻ്റെ അപ്പുറമുള്ളൊരു ഐശ്വര്യമുള്ള മേഖല ഉണ്ടാവില്ല. സ്വർഗ കബറുന്നും ദുന്യാവുന്നും അക്ഷരയും എത്ര അതുകൊണ്ട് കിട്ടുക, ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ ഇത്ര അതുകൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ട് യാതൊരു വരില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വിവാദത്തിൽ ചിട്ടപ്പെടുത്തണം, എന്നാൽ നമ്മളെ വളരെയധികം നമ്മൾക്ക് ഈ വിഷയം ഫലവത്താവും, ഉപഭോക്താനങ്ങളെ ഫലവത്താക്കി തരട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കണം. വൽ മുദാവമത്തു അല സഹാറത്തി എപ്പോഴും ഊല് ഇതൊക്കെ വളരെയധികം ഐശ്വര്യത്തിനും ഉയർച്ചക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി നമ്മൾ പഠിക്കുന്നുണ്ട്. പറ്റൊന്നും നമ്മളോട് ചെയ്യൂല. പിന്നെ അവസാനം ചോദിച്ചിട്ട് എത്ര അതുകൊണ്ട് കിട്ടുകയാണ്? അപ്പൊ അമലില്ലാത്ത കേട് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളീ അമലാരനേക്ക് അറിയില്ല, നമ്മളീ ഒക്കണ്ട പാർട്ട് കഴിവതും അതൊക്കെ തെങ്ങിനോടത്തോളം. കിതാബിൽ എന്താ പറഞ്ഞത്? എന്താ നമ്മൾ പഠിച്ചത്? എന്തോ ചോദിച്ചുകൊണ്ട് എന്താ നമ്മൾ പഠിച്ചു? അത് പ്രാവർത്തികമാക്കണം, അപ്പോളത് ഫലവത്താവുള്ളൂ. അങ്ങനെ ആയത്ത് പറഞ്ഞത് യൂത്തിൽ ഹിത്തുമത്തമ്മേഷ ഇങ്ങനത്തെ അമലും റിൽമും ഒക്കെ ഓ ഉദ്ദേശിച്ച് അവളോട് കൊടുക്കും. അമ്മ യൂത്തൽ ഹിക്കുമത്തെ പത്തത് ഊത്തിയ ഹൈറങ്ക തീറോ അതെങ്ങാനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അങ്ങനെ പറയൊന്നുമില്ല. പിന്നെ പരിശുദ്ധ കുർആൻ തന്നെ പറയുന്നു നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, ബഹുമാനപ്പെട്ട ദീനിന് വേണ്ടി ഒക്കെ ചെയ്യണം. ആളെ പേരും വരുമ്പം മറ്റൊക്കെയാണെങ്കിൽ യാതൊരു ഫലവും കൊടുക്കുക, പേരും വരുമ്പോക്കൊന്നാണെങ്കിൽ നമ്മൾ ചെയ്തു പോകരുത് എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഇനി പല ആളുകളും ഇവിടെ സംസാരിക്കാനുണ്ട്. അതിൽ സൗകര്യം ഭേദി ചെയ്തുകൊണ്ട് റബുല്ലാഹിബാർ പറയുന്ന ഒരു വിഷയം ഇന്ന ഇബിലീസ് കാന കാദിനൽ ജന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനെ ഇനിയാണ്. അറുപതിന അൽപ്പസന 40,000 കൊല്ലം സ്വർഗത്തിന്റെ കാവൽക്കാർ. അപ്പൊ മായൽ മലായിക്കത്തിൽ റമാനീന അൽപ്പസന മലക്കളോടുകൂടെ 80,000 കൊല്ലം. വാഴവൽ മലായിക്കത്ത ബിശിരീൻ അൽബഫന മലക്കുകൾക്കുള്ള വാഴവായിട്ട് 20,000 കൊല്ലം നടന്നു. ഓ സയ്യിദ് അൽ കെറൂബൈൻ കെറൂബൈൻ എന്ന മലായിക്കത്തിന്റെ ആ സെറ്റിന്റെ പ്രസിഡന്റായിട്ട് ഇപ്പൊ നിലനിന്നു. സലാഫീൻ അൽബഫന 30,000 കൊല്ലം. ഓ സയ്യിദ് റോഹാനിജീൻ അൽബഫന ഓ താഫ ഹൗലൽ അറിഷി അറിഷിന്റെ ചുറ്റുഭാഗത്തും റവാഫ് ചെയ്ത് 64 അൽബഫന 14,000 കൊല്ലം. ഇങ്ങനെ ചെയ്ത ആള് അവന്റെ പേര്
ഒന്നാം ആകാശത്ത് ആബിദ് എന്നെല്ലാവരും മുസ്ലിം ഒന്ന് മലായിക്കത്തൊക്കെ, രണ്ടാമത് റാഹിദ്, മൂന്നാം ആകാശത്ത് ആരിഫ്, നാലാം ആകാശത്ത് ഒലിജി, അഞ്ചിൽ തഖിയ്, ആറിൽ ഖാദിയൻ, ഏഴിൽ അസാദിയൻ, ലൗഹിൽ മഹ്ഫൂസ് ഇബ്ലീസ്. ഇതിന് പേര് ടെബിളെ വേറെ പ്രശ്നങ്ങൾ വന്നു. അപ്പോ ഒഹുവ ഓഫിലൻ ആക്കിബത്തി അംതിഹി, അവന്റെ അവസാനം വരാളതിനുമോ അശ്രദ്ധയി. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ബഹുമാനിച്ചില്ല. ആദം നബി അലൈഹി സ്വലാമിനെ വല്ലമ ആദമൽ അസ്മാഹ കുല്ലഹ, അതിനെ പറ്റി അവിടെ വിശദീകരണം കൊടുത്ത് മലക്കളോട് ഹൃദയം പറഞ്ഞു. സജദു ഇല്ലാ ഇബ്ലീസ് അബാവത്തക്ക് പറ കാന മിനൽ കാഫിരീൻ. അപ്പം ഇബ്ർ ഹസദ് തഖ്വയും അമലൊക്കെ ഉണ്ടാവും തോറും കാകലാണ്, എന്തല്ല മഹാനായ നബി മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ തവാളു മിൻ ഷിയമിൽ കിറാം, താഴ്മ, ഇത് മാന്യന്മാരെ സ്വഭാവമാണ്. തക്കബ്ബുറു മിൻ ഷിയമിൽ ലിആം, എരപ്പന്മാരെ സ്വഭാവമാണത്. ഇന്ന് മഹാനായ നബി കരീം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞത്. അപ്പം വളരെയധികം ചിട്ടയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ ദുന്യാവും ആഹറും എല്ലായി മറ്റുള്ളവർക്ക് വലിയ ഉപകാരവുമായി. അന്നലക്ക് അള്ളാഹു നമ്മുടെ ഉസ്താദന്മാരൊക്കെ ജീവിച്ച മാതിരി നമുക്ക് ജീവിച്ച് ആ പുണ്യം കരസ്ഥമാക്കാൻ അള്ളാഹുക്കൽ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഇത് കലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.